നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അയർലൻഡിലെ പ്രീമിയർ ലീഗായ അതായത് NIFL പ്രീമിയർഷിപ്പിൽ ഗ്ലെൻഡോർഡനും കോലറിനെയും തമ്മിലുള്ള മത്സരം, ആ മത്സരത്തിൽ ഗ്ലെൻഡോറൻ FCയുടെ ഗോൾ കീപ്പർ മാക്രേക്ക് റെഡ് കാർഡ് ലഭിച്ചു കളിയുടെ 80-ാമത്തെ മിനിറ്റിൽ. ഒരു ഗോൾ കീപ്പർക്ക് കളിക്കളത്തിൽ റെഡ് കാർഡ് ലഭിക്കുക എന്നുള്ളത് അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇടക്ക് അങ്ങനെ സംഭവിക്കാറുള്ളതുമാണ്. എന്നാൽ സ്വന്തം ടീമിലെ താരത്തെ അടിച്ച് നിലത്തിട്ട് ആ താരത്തിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചിഴച്ചതിനാണ് ഇത്തരത്തിലുള്ള ഒരു റെഡ് കാർഡ് ലഭിച്ചത് എന്നറിയുമ്പോഴാണ് അത് വളരെ അപൂർവമായിട്ടുള്ള സംഭവമായിട്ട് മാറുന്നത്. ഈ മത്സരത്തിൽ ഗ്ലെൻഡോറൻ FC 2-1 79-ാമത്തെ മിനിറ്റ് വരെ മുന്നിൽ നിന്നതാണ്. എന്നാൽ കോളറിന് 80-ാമത്തെ മിനിറ്റിൽ ഫ്രീലിലൂടെ സമനില പിടിച്ചു. ആ ഗോൾ വന്ന ഉടനെയാണ്, ആ ഗോൾ വഴങ്ങിയതിൻ്റെ തൊട്ടു പുറകെയാണ് ഗോൾ സ്വന്തം വലയിലേക്ക് കയറുന്നു. എതിരാളികൾ ആഘോഷിക്കുന്നു, ഗോൾ കീപ്പർ ഓടിപ്പോയി സ്വന്തം ടീമിലെ താരത്തെ അടിച്ച് നിലത്തിടുന്ന സീനുകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് ഇതിൽ വെക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഗോൾ കീപ്പർ വളരെ പെട്ടെന്ന് ഇതിനോട് പ്രതികരിക്കുന്നു, തൻ്റെ ടീമിലെ താരമായിട്ടുള്ള ബോബി ബേൺസിൻ്റെ തലക്ക് എന്ന രൂപത്തിൽ അദ്ദേഹം അടിച്ചൊരു നമ്മൾ ഈ വലിയ ഗുസ്തി മത്സരങ്ങളിലൊക്കെ കാണുന്ന പോലെ അടിച്ച് താഴെ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷർട്ടിൽ പിടിച്ച് ഇങ്ങനെ പൊക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും താരങ്ങളെല്ലാവരും കൂടി ഓടിക്കൂടി രണ്ട് കളിക്കാരെയും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. റഫറി ഗോൾ കീപ്പർക്ക് റെഡ് കാർഡ് നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഒരു കാരണം, എതിരാളികൾ ആ സമനില നേടാൻ വേണ്ടിയിട്ടുള്ള ഗോളിൻ്റെ ബിൽഡപ്പ് നടത്തുമ്പോൾ ബേൺസിൻ്റെ ഭാഗത്ത് നിന്ന് ബോബി ബേൺസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു, അത് ഒടുവിൽ ഗോളിൽ കലാശിച്ചു എന്നതാണ് ഇത്തരത്തിൽ ഗോൾ കീപ്പറെ പ്രകോപിതനാക്കിയത്. തീർച്ചയായിട്ടും ഒട്ടും ഒരു ടീമും കാണാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണ് അവിടെ കളിക്കളത്തിൽ ഉണ്ടായത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.